ഈ പ്രവർത്തകരുടെ ഒരു ആവേശത്തിനൊപ്പം ആ ഒരു ബാൻഡ് മേള മുഴങ്ങുന്നതിനൊപ്പം സരിനും ആവേശത്തിലേക്ക് കടക്കുകയാണ്. അഷ്കർ അലി, കോൺഗ്രസ് അല്ല സിപിഐഎം എന്ന് സരിനിപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആവേശം കണ്ടിട്ട് കാര്യം ഇത് പാർട്ടി വേറെയാണ് സി പി എം ആണ് എന്നുള്ളതാണ് സരിൻ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്കൊരു ആവശ്യമില്ല, തൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, തന്നെ പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി നോക്കിക്കൊള്ളും എന്നുള്ളത് തന്നെയാണ് സരിൻ്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം എന്തായാലും ഈ ഘട്ടത്തിൽ തെറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സരിനെ പൂർണ്ണമായും പാർട്ടിയും പ്രവർത്തകരും ഏറ്റെടുത്തിരിക്കുന്നു. നൃത്തച്ചുവടുകളോടെ ആവേശത്തോടു കൂടി പാലക്കാട് നഗരത്തിൽ സരിൻ ശക്തിപ്രകൃതമായി തന്നെ മുന്നേറുന്നു. റോഡ് ഷോ ആയിക്കൊണ്ട് മുന്നേറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റോഡ് ഷോ അല്ലെങ്കിൽ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നിരിക്കുന്നത്. ആദ്യം യു ഡി എഫിന്റെ ഒരാൾ മങ്കുട്ടികൾ തൊട്ട് പിന്നാലെ എൽ ഡി എഫിന്റെ സരിൻ. ഇരുവരും തങ്ങളെ കരുത്ത് തെളിയിച്ചിരിക്കുന്നതിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ആവേശം അത് കൊട്ടുമുടിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ആവേശത്തിന്റെ നേർ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. സൈക്കിൾ വണ്ടിയുള്ള റോഡ് ഷോയിലാണ് ഇപ്പോൾ ഇത്രയധികം പ്രവർത്തകർ നൃത്ത ചുവടുകളുമായും ബാൻഡ് മേളങ്ങളുമായി അണിനിരന്നിരിക്കുന്നത്. അതേ ആവേശത്തോടു കൂടി പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഇത്തവണത്തെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ തീ പാറുമെന്ന് ഉറപ്പാണ് സുജിയ. ആ തീ പാറലിന്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ചൂടിന്റെ നേർ ചിത്രമായി ഓരോ പാർട്ടികളുടെയും റോഡ് ഷോ മാറുന്നു. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വേദികൾക്കാണോ ഇന്നലെ വരെ പാലക്കാട് സാക്ഷിയായിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയ ആവേശം എത്തുന്നു എന്നുള്ളതാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു. അത് സത്യപ്രകടനമായും വാക്കുകൾ കൊണ്ടായും രാഷ്ട്രീയമായും ഒക്കെ തന്നെ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിയിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം അതിപ്പോൾ കളറാക്കിക്കൊണ്ടിരിക്കുന്ന സരിൻ തന്നെയാണ്. സരിനൊപ്പം ഡിവൈഫൈയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ പ്രവർത്തകർ അണിനിരന്നുകൊണ്ട് സരിനെ ഏറ്റെടുത്തിരിക്കുന്നു. ആ സരിനെ ഹൃദയത്തിൽ എത്തിക്കൊണ്ടില്ലെങ്കിൽ നേരത്തെ ഒരു പ്രവർത്തകൻ നമ്മളോട് പറഞ്ഞതുപോലെ സരിൻ തങ്കമാണ് ഞങ്ങൾക്ക് പാർട്ടി എന്ന സ്ഥാനാർത്ഥിയാണ് സരിൻ. അതുകൊണ്ട് സരിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചത്. എന്താണ് ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥിക്ക് വന്നില്ലേ, എന്താണ് പ്രതീക്ഷ? സ്ഥാനാർത്ഥി പാലക്കാടിന്റെ അഭിമാന സ്ഥാനാർത്ഥിയാണ്. പാലക്കാട് ഇപ്രാവശ്യം ചരിത്രം കുറിക്കും. കാരണം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സങ്കുചിത രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മൂന്ന് തവണ യു ഡി എഫ് വിജയിച്ച മണ്ഡലമാണ്. കാരണം ഓരോ ബൂത്തിൽ നിന്ന് 25-30 വോട്ട് വീതം കൂടിക്കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ കരുതം മറിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. പൂർണ്ണമായി വോട്ട് കിട്ടും. കാരണം സരിനെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഈ കേരളത്തിന് ആവശ്യമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനെ വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായി വോട്ട് ചെയ്യും. പാലക്കാട്ടിലെ ചരിത്രം മാറ്റിക്കൊടുക്കുന്ന സംശയമില്ല. സുജയ, ഇതാണ് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്, നിലപാടിന്റെ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. സരിൻ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ സരിൻ ഒരു വോട്ടും ചോരില്ല, എല്ലാ വോട്ടുകളും സരിന്റെ ഒപ്പം തന്നെ നിൽക്കും എന്നുള്ളതാണ്. ആ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാലക്കാടിന്റെ തെരുവിലൂടെ ഇപ്പോൾ സരിന് വേണ്ടിയുള്ള റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ റോഡ് ഷോ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി 1 കിലോമീറ്റർ അധികം ദൂരം കൂടി പാലക്കാട് ഇത്രയും വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതിന് മുൻപുണ്ടായിട്ടില്ലാത്ത വണ്ണം ഒരു പ്രചാരണ ചൂടിലേക്ക് പോകുന്നതായി തോന്നുന്നുണ്ടോ അഷ്കർ? സംശയം വേണ്ട, എല്ലാ കാലത്തും പാലക്കാട് ജില്ലയിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ വാശിയേറുന്ന പോരാട്ടമായി മാറാറുള്ളത് അത് പാലക്കാട് മണ്ഡലത്തിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ ചരിത്രത്തെ മാറ്റിക്കുറിച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ വലിയൊരു പോരാട്ട ചൂടിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് ചിത്രം മാറിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം നേരത്തേക്കിൽ അത് ഒരു 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ഇപ്രാവശ്യം എന്തൊക്കെ അടിയൊഴുക്കുകൾ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആശങ്കയും പ്രതീക്ഷയും. ഒരു ഭാഗത്ത് യു ഡി എഫ് ാണെങ്കിൽ പി കെ സരിൻ കോൺഗ്രസ് വിട്ട് തൊട്ടു പിന്നാലെ പി കെ ഷാനിഫിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായി, അങ്ങനെ വലിയ തോതിൽ സംഘടന പ്രതിരോധത്തിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പോലും വലിയ അപസ്വരങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് യു ഡി എഫ് നേരിടുന്ന വെല്ലുവിളിയെങ്കിൽ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിരുന്ന പി സരിനെ ഇന്ന് ഇടതുപക്ഷം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിനുള്ള ഡോക്ടർ പി സരിന്റെ മാറ്റം. അത് നേതാക്കൾ മാത്രമല്ല അണികളും ഏറ്റെടുക്കുന്നു എന്ന തരത്തിലാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. സനി മനോമി, രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യു ഡി എഫ് ക്യാമ്പിന്റെയും നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടാകുമല്ലേ ഈ കാഴ്ച കാണുമ്പോൾ? ഒരു
സംശയവും വേണ്ട സുജയ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയ നെഞ്ചിടിപ്പിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പാണ്. ഈ അനൗൺസ്മെന്റിൽ പറയുന്നത് പോലെ പാലക്കാട് കോട്ടയും കോട്ട മൈതാനവും അഗ്രഹാര തെരുവുകളും അതുപോലെ കൽപ്പാത്തിപ്പുഴയും അവിടെയൊക്കെയുള്ള ആളുകളും ഒക്കെ സരിനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന വലിയ പുരുഷാരം എന്ന് പറയുന്നത്. വലിയ തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ കാണാനും മറ്റുമായി. ഏതായാലും സരിൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയ ഒരാൾക്കൂട്ടം ഉണ്ടാകുമെന്ന്. സരിൻ ഇപ്പോഴാണ്, നേരത്തെ സുജയ പറഞ്ഞതുപോലെ, സരിൻ ഇപ്പോഴാണ് എന്താണ് ഇടതുപക്ഷമെന്ന് മനസ്സിലായിട്ടുണ്ടാവുക. ഒരു പ്രഖ്യാപനം പാർട്ടി നടത്തിയാൽ അതിന് പുറകിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് 10,000 ആളുകളാണ് ഇടതുപക്ഷമെന്ന് ഇപ്പോഴായിരിക്കും സരിന് മനസ്സിലായിട്ടുണ്ടാവുക. മാത്രവുമല്ല, ഇവിടെ ഈ DYFI പ്രവർത്തകരുടെയും SFI പ്രവർത്തകരുടെയും ബാലസംഘത്തിന്റെയും ഒക്കെ വലിയ തരത്തിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. നേരത്തെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ തന്ത്രങ്ങളും ആവിഷ്കരിച്ചയാളെ ഞങ്ങൾ ഇങ്ങ് തൂക്കി എന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞിരുന്നത്. അതുപോലെ ആ ആവേശത്തോടു കൂടിയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്.